സൂപ്പർ താരം ജയന്റെ ദുരൂഹ മരണത്തിന് പിന്നിലെ ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ. എനിക്ക് വല്ലാതെ വിശക്കുന്നു, കഴിക്കാൻ എന്തുണ്ട്? ഒരിക്കലും തിരിച്ചു വരാനാകാത്ത മരണത്തിന്റെ ക്രൂരമായ അദൃശ്യ കരങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി നടന്നെടുക്കുന്നതിന് തൊട്ടു മുൻപ് ജയൻ ലഞ്ച് ബോയിയോട് ചോദിച്ചു, ഒന്നുമില്ല സർ എന്ന അവന്റെ ഉത്തരവും കേട്ട് വിശന്ന വയറുമായാണ് ഹെലികോപ്റ്റർ രംഗത്തിന്റെ റീടേക്കിനായി ജയൻ തയ്യാറെടുത്തത്. പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി 30 അടി ഉയരത്തിൽ നിന്നും ഹെലികോപ്റ്റർ താഴേക്ക് പതിച്ചത്. ജയന്റെ നടുവായിരുന്നു ആദ്യം തറയിലിടിച്ചത്. ഇതേസമയം ദൂരേക്ക് തെറിച്ചു വീണ് ഇടതുകാലിനും തലയ്ക്കും മാരകമായി മുറിവേറ്റ് ബാലൻകെ നായർ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പൈലറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ ജയനുമായി ഒരിക്കൽ കൂടി ഹെലികോപ്റ്റർ താനേ കുതിച്ചുയർന്നു. രണ്ടാമതും തിരികെ ഭൂമിയിൽ ശക്തമായി വന്നിടിച്ചു. ഇത്തവണ ജയന്റെ തലയായിരുന്നു അതീവ ശക്തിയോടെ നിലത്തിടിച്ചത്. ഈ കാഴ്ച കണ്ട് മരവിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ കല്ലിയൂർ ശശിയാണ് ഓടിവന്ന് ലാൻഡിംഗ് പാഡിനിടയിൽ ഉരുങ്ങിക്കിടന്ന ജയനെ എടുത്തുമാറ്റിയത്. ജയനെയും ബാലൻകെ നായരെയും എടുത്തുകൊണ്ട് 2 കാറുകളിലായി അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ജയന്റെ പരിക്കുകൾ അതീവ ഗുരുതരമായിരുന്നു. മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴും ജയൻ ചെറുതായി നരങ്ങുന്നുണ്ടായിരുന്നു. പ്രശസ്ത ന്യൂറോസർജനായ നരേന്ദ്രനായിരുന്നു ജയനെ സർജറി ചെയ്തത്. വിവരമറിഞ്ഞ് മധു, സോമൻ, ഹരിഹരൻ, നാഗേഷ് തുടങ്ങിയ ഒട്ടനവധി താരങ്ങളും ജനങ്ങളും ആശുപത്രിയിൽ നിറഞ്ഞു. 1.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർ നരേന്ദ്രൻ പുറത്തുവന്ന് കല്ലിയൂർ ശശിയോട് പറഞ്ഞു, ജയൻ ഈസ് നോമോ. അതെ, സൂപ്പർ സ്റ്റാർ ജയൻ അപകടത്തിൽ അന്തരിച്ചു. വാർത്ത തീക്കാറ്റ് പോലെ പടർന്നു. അപ്രിയ സത്യത്തെ ഉൾക്കൊള്ളാനാവാത്ത പലരും ബോധം കെട്ടുവീണു. ചിലരുടെ മാനസിക നില തകരാറിലായി. തന്റെ പൊന്നോമനയായ ബേബി മോന്റെ മരണവാർത്തയറിഞ്ഞ അമ്മയുടെ മാനസിക നില എന്നേക്കുമായി തെറ്റി. നടന്മാരായ പ്രേം നസീറും ജോസ് പ്രകാശും കുഴഞ്ഞു വീണു. 2 മാസ്റ്റർ ത്യാഗരാജൻ കൊച്ചുകുഞ്ഞിനെ പോലെ അലമുറയിട്ടു. സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്ന് അവധി പ്രഖ്യാപിച്ചു. സിനിമാ പ്രദർശനം പൂർണ്ണമായും നിർത്തിവച്ചു. പല യുവതികളും ആത്മഹത്യക്ക് ശ്രമിച്ചു. നവംബർ 17 രാവിലെയാണ് ജയന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. മൃതശരീരത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ അത് വിലക്കിയ പോലീസിനോട് ഒരു യുവതി പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങൾക്ക് ദൈവത്തെക്കാൾ വലിയവനാണ്. പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു മലയാളിയുടെ നിത്യഹരിത നായകൻ. നിയന്ത്രണാതീതമായ ജനപ്രവാഹത്തെ തടയാൻ പോലീസിന് ലാത്തിചാർജും ടിയർ ഗ്യാസും പ്രയോഗിക്കേണ്ടി വന്നു. അതാ അവനാണ് ജയനെ കൊന്നത്. അവസാനമായി ജയനെ ഒരു നോക്ക് കാണാനെത്തിയ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനെ നോക്കി ജനങ്ങൾ അലറി. കാരണം ത്യാഗരാജന്റെ നിർദ്ദേശപ്രകാരമാണ് ബാലൻകെ നായർ ജയനെ തള്ളി താഴെയിട്ടത് എന്ന കിംവദന്തി ആളുകൾക്കിടയിൽ പരന്നിരുന്നു. ത്യാഗരാജന്റെ കാർ കത്തിക്കാൻ ശ്രമിച്ച ആരാധകർക്കിടയിൽ നിന്നും നന്നേ പരിശ്രമിച്ചാണ് പോലീസ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ജയന്റെ അനുജൻ സോമൻ നായരും 5 വയസ്സുകാരനായ മകൻ കണ്ണനും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ജയൻ മരിച്ചതറിഞ്ഞ് ആശുപത്രിയിലായിരുന്ന ബാലൻകെ നായർ പറഞ്ഞു, ഞാൻ മരിച്ചാലും അവൻ ജീവിക്കണമായിരുന്നു. ജയന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് പലരും. അതിനു കാരണമായി അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ്. ഫ്ലൈയിംഗ് ലൈസൻസ് റദ്ദാക്കിയ ഉപയോഗശൂന്യമായി കിടന്ന ഹെലികോപ്റ്റർ എന്തിനാണ് ഷൂട്ടിംഗിനായി ഉപയോഗിച്ചത്? ഹെലികോപ്റ്റർ രംഗം അനാവശ്യമായി രണ്ടാമതും റീടേക്ക് എടുത്തത് എന്തിന്? റൺവേയിൽ വിരിച്ചിരുന്ന വൈക്കോൽ മെത്തയും കടന്ന് കോൺക്രീറ്റ് തറയിലേക്ക് ഹെലികോപ്റ്റർ പറത്തിയത് എന്തിന്? ഹെലികോപ്റ്ററിൽ നിന്നും ചാടി രക്ഷപ്പെട്ട പൈലറ്റ് ഒളിവിൽ പോയത് എന്തിന്? ജയനെ കൊല്ലാനായി പൈലറ്റ് മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതാണെന്ന് പ്രൊഡക്ഷൻ ബോയ് ശെൽവമണിയുടെ വെളിപ്പെടുത്തൽ. ചിത്രീകരണ വേളയിൽ പൈലറ്റ് VAT-69 എന്ന വിസ്കി കഴിച്ചിരുന്നു എന്ന സംശയം. ജയനും നടി ലതയുമായുള്ള പ്രണയം നടൻ MGRനെ പ്രകോപിപ്പിക്കുകയും അതുവഴി ജയൻ MGRന്റെ ശത്രുവായി മാറിയത്. MGRന്റെ ഗുണ്ടകളുമായി ഏറ്റുമുട്ടിയ ജയൻ തന്നെ വകവരുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയത്. എന്റെ മകനെ കൊന്നതാണ് എന്ന ജയന്റെ അമ്മയുടെ പ്രസ്താവന. മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞു, ജയന്റെ താരസിംഹാസനത്തിനു വേണ്ടി സിനിമയിൽ ധാരാളം പിടിവലികൾ നടന്നു എന്ന്. എന്നാൽ താൻ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞു. ജയന്റെ മുന്നിൽ താൻ ഒന്നുമല്ലെന്നും എത്ര ശ്രമിച്ചാലും തനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥാനമാണെന്നുമായിരുന്നു അന്ന് മമ്മൂട്ടി പറഞ്ഞത്. അതെ, അതെത്ര ശരിയാണ്. വെള്ളിത്തിരയിൽ ജയൻ ഇരുന്ന ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ .com സബ്സ്ക്രൈബ് ചെയ്യൂ.